സാങ്കേതിക വിദ്യകൾ ഏറെ വികസിച്ചതിൻ്റെ ഫലം അതിൻ്റെ പോസിറ്റീവ് ഫലങ്ങളും നെഗറ്റീവ് ഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ടെലഫോൺ വിപ്ലവം അത് ഈ ഇന്നത്തെ ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ, പ്രത്യേകിച്ചും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലത്തിലേക്ക് എത്തിയപ്പോൾ ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമറന്ന സുഹൃത്തുക്കളെപ്പോലും തിരികെ ലഭിക്കുന്ന ഒരു ആനന്ദ പ്രതീതി, അതൊക്കെ നൽകാൻ ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഇതിലെ ചില ചതിക്കുഴികൾ ഇപ്പോൾ വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പലർക്കും. പ്രത്യേകിച്ചും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലുള്ള ചാറ്റും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയുള്ള ചാറ്റുമൊക്കെ വലിയ കെണിയായി മാറിയിരിക്കുകയാണ് ചിലർക്കെങ്കിലും നമ്മുടെ കേരളത്തിൽ. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ വരുന്നത്. കാര്യം പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ച് ഹണി ട്രാപ്പ് സംഘങ്ങൾ വിലസുന്നതായിട്ടാണ് കേരള പോലീസിൻ്റെ സൈബർ വിഭാഗം ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും വലിയൊരു വാർത്ത. ഇവർ പറയുന്നതനുസരിച്ച് ഫേസ്ബുക്കിൽ നിന്നും നമ്പർ തപ്പിപ്പിടിച്ച് ഫേസ്ബുക്കിൽ ഓരോ ആളുകളുടെയും പ്രൊഫൈൽ മനസ്സിലാക്കി അതനുസരിച്ച് അവരെ ട്രാക്ക് ചെയ്തുകൊണ്ട്, കൃത്യമായി അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ നമ്പറിലേക്ക് ആദ്യം ഒരു സ്ത്രീ ബന്ധപ്പെടുകയും ആദ്യം ഒരു സൗഹൃദ സംഭാഷണത്തിൽ ആരംഭിച്ച് സ്വകാര്യ ചാറ്റിംഗ് റൂമിലേക്ക് വീഡിയോ കോളിങ്ങിനും മറ്റും ക്ഷണിക്കുകയും ആദ്യം യുവതി തന്നെ നഗ്നചിത്രങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുകയും തിരിച്ച് അവർ ഈ പറയുന്ന പുരുഷൻ്റെ കയ്യിൽ നിന്നും അവരുടെ ചിത്രങ്ങളും വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇവരുടെ തനി സ്വഭാവം പുറത്താകുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും കൂടെ യോജിപ്പിച്ച് വെച്ചുകൊണ്ട് പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണിയാണ് അതേ തുടർന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് സൈബർ വിങ് പറയുന്നത്. ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ കബളിക്കപ്പെടുന്നത് കച്ചവടക്കാർ തന്നെയാണ്. പ്രത്യേകിച്ചും വൻകിട മുതലാളിമാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾ വിലസുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ വിഭാഗം ഈ ഒരു വിഷയം വളരെ ഗൗരവപരമായി തന്നെ എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിൻ്റെ പ്രധാനമായ കാര്യമായി ഇവർ പറയുന്നത് പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്ന സിം കാർഡ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സംഘടിപ്പിക്കുന്നവയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ മരിച്ചു പോയവരുടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ സിം കാർഡുകൾ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഇവർ കരസ്ഥമാക്കുകയും ഈ സിം കാർഡുകൾ വച്ചുകൊണ്ടാണ് ഇവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത്. പോലീസ് ഇത് ട്രാക്ക് ചെയ്ത് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് അന്യ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിലേക്ക് വരെയാണ് എത്തിച്ചേരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ സിം എടുത്തിരിക്കുന്ന ആൾ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന പോലും ഉണ്ടാകില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യവും വളരെ തുലവും കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈബർ സെല്ല് ഇതിന് കുറേ മുന്നറിയിപ്പുകൾ നൽകുന്നു. കാര്യം ആദ്യത്തെ പടിയായി ഇത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപരിചിതരുമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും സൗഹൃദങ്ങൾ സ്ഥാപിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു ഉപദേശമായി സൈബർ സെൽ പറയുന്നത്. ഈ പ്രത്യേകിച്ചും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവനായി കൊടുക്കാതിരിക്കുക, ഫോൺ നമ്പർ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ നമ്പർ തപ്പിപ്പിടിച്ചായിരിക്കും പലപ്പോഴും നമുക്ക് ഒരു സൗഹൃദത്തിൻ്റെ ഭാഷയിൽ ഒരു ഹലോ ഹായ് മെസ്സേജുകൾ ആദ്യം വരുന്നത്. ഇതിൽ തുടങ്ങിയാണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ അവരുടെ സ്വകാര്യ ചാറ്റിംഗ് റൂമുകളിലേക്ക് ക്ഷണിക്കുന്നത്. പലപ്പോഴും പലരും ഇതിന് വശംവദനായി പോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം മറച്ചു പിടിക്കേണ്ടതായിട്ടുള്ള കാര്യം. പലരും ഈ കെണിയിൽ വീഴുന്നുണ്ട്. കെണിയിൽ വീഴുന്ന അവസാനം ഈ പണത്തിൻ്റെ രൂപത്തിൽ ഇത് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് പലരും തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ചതി മനസ്സിലാകുന്നത്. പക്ഷേ സമൂഹത്തിൽ ഉണ്ടാകുന്ന നാണക്കേട് അല്ലെങ്കിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിലൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ ഉള്ള നാണക്കേട് കാരണം പലരും ആദ്യം ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ പണം നൽകി ഇത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പണം നൽകി തുടങ്ങിയാൽ ഇവർ നിങ്ങളെ പിഴിഞ്ഞെടുക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം അവർക്കുണ്ട്. ആദ്യം ചെറിയ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പടം ഡിലീറ്റ് ചെയ്യാൻ 5000 മുതൽ 10000 രൂപ വരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. ബോധപൂർവം ഇവർ അക്കൗണ്ട് നമ്പറല്ല നൽകുന്നത്, ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ ഫോൺ പേയിലോട്ടോ കാശ് അയച്ചു കൊടുക്കുക എന്നായിരിക്കും ആദ്യം പറയുക. പക്ഷേ ആദ്യം ഇത്തരത്തിൽ കാശ് കൊടുത്ത് പലരും ഒതുക്കി തീർക്കാം എന്നുള്ളൊരു വ്യാമോഹത്തിൽ കാശ് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നീടാണ് ഇവരുടെ യഥാർത്ഥ നിറം വ്യക്തമാകുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് ഇവർ ആവശ്യപ്പെടുന്നത് ലക്ഷങ്ങളും കോടികളുമൊക്കെയാണ്. അത് കൊടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമൊക്കെ സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കും എന്നുള്ള ഒരു ഭീഷണി ആണ് വരുന്നത്. പലരും ഈ ഭീഷണിയിൽ പണം നൽകുകയാണ് പതിവ് എന്നുള്ളതാണ് പോലീസിനെയും വലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തന്നെ ഒരു 100 കേസുകൾ 100 കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സംഭവങ്ങൾ മാത്രമാണ്.
പരാതി രൂപത്തിൽ പോലീസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ഒരു സന്ദേശമായി തന്നെ പറയുന്നത്, കഴിയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ അപരിചിതരുമായുള്ള ചാറ്റിംഗ് സൗഹൃദങ്ങൾ ഒഴിവാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കെണിയിൽ പെട്ടുപോയാൽ ഒരിക്കലും നിങ്ങൾ പകച്ചു പോകരുത്. ഇത് കൃത്യമായി നിങ്ങൾ അങ്ങനെ ഒരു കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് പോലീസിൽ പരാതിപ്പെടാൻ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരണം. പരാതിപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ റാക്കറ്റിനെ പുറത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ആളുകൾ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇവരുടെ ചതിക്കുഴിയിൽ ചെന്ന് വിഴുന്നു പോകരുത്. ഒരിക്കലെങ്കിലും നിങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കൃത്യമായി അത് സൈബർ സെല്ലിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇത് രേഖാമൂലം തന്നെ ഇതിൻ്റെ പരാതി നൽകുകയും ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുകയും വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ സൈബർ സെല്ലും അതുപോലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മെസ്സേജുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും കൊച്ചി നമുക്കറിയാം, കൊച്ചി വലിയ ഒരു ബിസിനസ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുമാത്രമല്ല, കൊച്ചി ഇന്നിപ്പോൾ കൊച്ചിക്കാരുടെ ഒരു ആവാസം അവിടെ വളരെ കുറച്ച് മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അധിവസിക്കുന്ന, ബാംഗ്ലൂരിൻ്റെ കാര്യം പറയും പോലെ ബിസിനസ് ഐ ടി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചി, അവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത്തരം പറ്റിക്കലുകളും ചതി കെണികളുമൊക്കെ ഒരുക്കുക വളരെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയായി മാറുകയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ സെല്ലും പോലീസുമൊക്കെ കൊച്ചിയെ ഇത്ര കേന്ദ്രീകരിച്ച് എടുത്തു പറയുന്നത്. കൊച്ചിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ നിരവധി സംഭവങ്ങളാണ് കൊച്ചിയിൽ സമാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മൊബൈൽ ഫോണും ഈ പറയുന്ന ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളുമൊക്കെ നല്ലത് തന്നെയാണ്. അത് നമ്മുടെ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക, ഇതിൽ ചില ചതിക്കുഴികളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.